ജോസഫ്, നമ്മുടെ അനിലിന്റെ വെരിഫിക്കേഷൻ ഉള്ള പേപ്പേഴ്സാണ്. പോർ ബോയ്, നല്ല ഭാവി ഉണ്ടായിരുന്ന പയ്യനായിരുന്നു. എല്ലാ പ്രൊസീഡിങ്സും ഒന്ന് സ്പീഡപ്പ് ചെയ്യണം. നമ്മുടെ ഭാഗത്തൊരു താമസം വേണ്ട. യെസ് സർ. അല്ലെങ്കിൽ വേണ്ട, വെരിഫിക്കേഷൻ ഞാൻ തന്നെ പോയിക്കോളാം. ഞാൻ പോകുന്ന വഴിക്കാണല്ലോ. ഓക്കെ സർ. അല്ല ഗൗരി, ഇന്നലെ പറഞ്ഞ കിസ്സില്ലേ, അതെനിക്ക് എന്നാ മതി, ഞാനത് അവന് കൊടുത്തോളാം. പിന്നെ അവനത് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങ് തിരിച്ചെന്നേക്കാം. എന്താ ഗൗരി കാര്യം പറ, എന്താ പറ്റിയത്? പഠിപ്പ് നിർത്തി പോകാൻ മാത്രം എന്താ ഉണ്ടായത്? എന്റെ കൂട്ടുകാരുടെ മുന്നിലൊക്കെ ഞാൻ ചെറുതായി പോയി. ഇനി അവരുടെ അടുത്ത് അഭിനയിച്ചു നിൽക്കാൻ എനിക്ക് വയ്യ. അയ്യേ, ഇത്ര സില്ലിയാണോ എന്റെ അനിയത്തി? ഈ ഒരു ചെറിയ കാര്യത്തിനാണോ കോളേജ് വിട്ട് ഓടുന്നത്? മോളൊരു തമാശ കാണി, അവരും കാണിച്ചു. എല്ലാ പ്രാവശ്യവും മോളല്ലേ ജയിക്കാറുള്ളത്? ഈ ഒരൊറ്റ പ്രാവശ്യമല്ലേ തോറ്റിട്ടുള്ളൂ? അത് അതിന്റെ സ്പിരിറ്റിൽ അങ്ങ് എടുത്താൽ മതി. നമുക്കേ കരം കിട്ടുമ്പോ പകരം കിട്ടും. എന്റെ കൂട്ടുകാർ വിഷമിക്കുന്നുണ്ടപ്പോ, പെട്ടെന്നൊരു വാശി കയറി ചെയ്ത. അല്ലാതെ മനഃപൂർവ്വം കുട്ടിയെ വേദനിപ്പിക്കാൻ വേണ്ടിട്ടായിരുന്നില്ല. ഐ എം റിയലി സോറി. ഹേ, ഇറ്റ്സ് ഓക്കെ അർജുൻ, അതെല്ലാം ഞങ്ങൾക്ക് അതിന്റെ റൈറ്റ് സ്പിരിറ്റിൽ എടുക്കാൻ കഴിയും. ഞങ്ങള് ചേട്ടനും അനിയത്തിയും കൂടെ ഞങ്ങളുടെ മാത്രം ചില സ്വകാര്യങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഊതി വീർപ്പിച്ചു കൊണ്ടുവന്നൊരു കാര്യം എത്ര പെട്ടെന്നാ പൊട്ടിപ്പോയത്? അർജുൻ മാപ്പും പറഞ്ഞു. എന്താ സമാധാനമായില്ലേ? ഇതുപോലെ നന്നായിട്ടൊന്ന് ചിരിക്ക്. ഒന്നും പറയണ്ട സാറേ, അടുത്തവിടെ ടി വി കാണാൻ പോയപ്പോ ആന്റിനെ പിടിച്ചതാ. ഓ, ഷോക്ക് അടിച്ചതാണോ? ഏ അല്ല, അവരുടെ ഭർത്താവ് അടിച്ചതാ. എന്തിനെ? ആന്റിയെ കയറി പിടിച്ച ആന്റിയുടെ ഭർത്താവ് അല്ലാതെ പിന്നെ സാർ അടിക്കും? ഇത് ആദ്യത്തെ അനുഭവമാണോ? അതെ. പ്രാക്ടീസ് ചെയ്യൂ. അവൻ ഉന്നം തെറ്റി. ഇവൻ ഉന്നം തെറ്റിയില്ല, പ്രാക്ടീസ് മുടക്കരുത്. പാവോ കുഞ്ഞോറ സർ, ആ മനുഷ്യന്റെ കാര്യം കൊണ്ടാണ് ഞാനിവിടെ കഴിഞ്ഞു പോകുന്നത്. 7 വർഷം മുമ്പ് ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാനായിരുന്നു ഏറ്റവും വലിയ ചാട്ടക്കാരൻ. ജമ്പറേ, ലോങ് ജമ്പർ. ആഹാ, അപ്പൊ ലാലി ഇവിടുത്തെ സ്റ്റുഡന്റ് ആയിരുന്നു. പിന്നില്ലേ, അന്നത്തെ ബെസ്റ്റ് ജമ്പർ ആയിരുന്നു ഞാൻ. എന്നെ ഹനുമാൻ ലാലിന്നല്ലേ എല്ലാരും വിളിച്ചിരുന്നത്. ഈ മോന്ത കണ്ടിട്ടാ? ഏയ്, ചാട്ട കണ്ടിട്ട്. ആ സമയത്ത് ആ കെട്ടിക്കാൻ പ്രായമായ 3 പെങ്ങാമാരെ എന്നെ പറ്റിട്ട് അപ്പച്ചൻ ജീവിതത്തിന്റെ ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയത്. അതോടെ എന്റെ ചാട്ടവും നിന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായത് എന്റെ പെങ്ങാമാരെ എന്നേക്കാൾ വലിയ ചാട്ടക്കാരാണെന്ന്. അവര് ഓരോരുത്തമാരോട് ചാടിപ്പോയി. എന്നിട്ട് എന്തപ്പോ, അവര് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ തിരിച്ചു വന്ന്. സ്റ്റാർട്ടിംഗ് പോയിന്റ്? ആ വീട്ടില്, അതാണല്ലോ ഓരോത്തോടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. പെങ്ങാമാര് വെറും കൈയോടല്ല വന്നത്, കയ്യിൽ ഓരോ ട്രോഫിയുണ്ട്. മൂത്ത പെങ്ങക്ക് ട്രോഫി 2, മൂത്ത ട്രോഫി 5 പഠിക്കണം, ഇളയ ട്രോഫി 2 പഠിക്കണം. ഞാൻ ഇതൊക്കെ ഒരു സ്പോർട്സ് ഹോസ്പിറ്റലിൽ എടുക്കുള്ളു. എന്നിട്ടിപ്പ എന്തായി, അവരെയും കൂടി പോറ്റണമെങ്കിൽ ക്യാൻറ്റീൻ മാത്രം പോരാ, ഇതുപോലുള്ള സൈഡ് ബിസിനസ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ നല്ലൊരു ജമ്പർ ആയിരുന്നു ഞാൻ, അമ്മുമ്മടെ ജമ്പർ പോലെ ആയി. അല്ല ലാലി, ആവശ്യത്തിന് മുട്ട പുറത്തുനിന്നിട്ടുണ്ടല്ലോ, പിന്നെ നീ കോഴികൾ വളർത്തുന്നത്? നീ എന്താ വിചാരിച്ചത്? അവര് വെറും കോഴികളല്ല, അവരെന്റെ മക്കളടാ. എനിക്ക് പിറക്കാതെ പോയ എന്റെ മക്കൾ. ഞാൻ എന്റെ വിഷമങ്ങൾ അവരോട് പറയും, അവർക്ക് ഓരോ മുട്ടയിട്ട് തരും, അവരെ കൊണ്ട് അതല്ല പറ്റൂ. ഞാനത് ബുൾസയും ഓംലറ്റൊക്കെ ആയിട്ട് നിന്നെ പോലുള്ള തെണ്ടികൾക്ക് വിറ്റ് കാശാക്കും. അതെന്റെ ഒരു സന്തോഷത്തിന്. അർജുനോട് ഹൈജമ്പ് പ്രാക്ടീസ് ചെയ്യുന്നു. ഹൈജമ്പ്? ആ, അവൻ മച്ചാടെ സാമ്രാജ്യത്തിൽ കയറി കൈവച്ചിരിക്ക. ഓട്ടത്തിന്റെ കൂടെ ഹൈജമ്പ് കൂടി പ്രാക്ടീസ് ചെയ്തിരുന്നത്. മച്ചാ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ, ആ മൊണോപ്പൊളി നമ്മൾ കൈവിടരുത്. മച്ചാ, ഇങ്ങനൊരു അവസരം ഇനി കിട്ടില്ലട്ടോ മച്ചാ. ഒന്ന് ആലോചിച്ച് നോക്കി, ആരെയ അർജുൻ? നമ്മുടെ ഗൗരി അപമാനിച്ചിട്ടവൻ. അങ്ങനെയുള്ള അവനെ പരാജയപ്പെടുന്ന ആർക്ക് വേണ്ടിയാ? ഗൗരിക്ക് വേണ്ടി.
അല്ലെങ്കിൽ ഗൗരിക്ക് വേണ്ടി അന്ന് മച്ച പറയും. അപ്പൊ ഗൗരിക്ക് മച്ചാനോട് എന്ത് തോന്നുന്നു? ചെല്ലും മച്ച, മച്ചാൻ ഈ കോളേജിലെ ഹൈജമ്പ് ചാമ്പ്യൻ അല്ലേ, ചെന്നൊരു മിന്നുന്ന പ്രകടനോട് കാഴ്ചവെക്ക്, ബാക്കി കാര്യം ഞങ്ങളെ ഏറ്റവും. ചക്രവർത്തി, നിനക്ക് എന്നോട് ഇത്രയും ആത്മാർത്ഥത ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഐ'm സോറി, നിന്നെ ഞാൻ ഒരുപാട് തല്ലിയിട്ടുണ്ട്. ഒന്ന് പോവാം മച്ചാ, മച്ചാൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, അതൊക്കെ മറക്ക്. നമുക്ക് നമ്മുടെ മാനവര് മച്ചച്ചെന്ന് ചാട് ഞങ്ങളെ കയ്യടിക്കാനുള്ള ആളുണ്ടാക്കട്ടെ. ഇവനെ എന്തുകൊണ്ട് ഞാൻ നേരത്തെ മനസ്സിലാക്കില്ല. ഹലോ, നിങ്ങൾ വരുന്നില്ലേ? ടിനു അർജുനും തമ്മിൽ മത്സരം. കഴിഞ്ഞ 2 വർഷത്തെ കോളേജ് ഹൈജമ്പ് ചാമ്പ്യനാ ടിനു, അവനോടാ കളി. ഗൗരി വാ, അർജുനോട് പകരം വീട്ടാൻ പറ്റിയ അവസരം. ഈ തവണ അവന് കൂവി ഒളിപ്പിക്കണം. നീ വാ. Well done. Thank you, sir. Keep it up. Sure, sir. മച്ച വേഗം സ്ഥലം വിടുന്ന ബുദ്ധി. മച്ചാട് ഇതുവരെയുള്ള എല്ലാ റെക്കോർഡ്സും തകർത്താൻ ചാടിയിരിക്കണ. മച്ച പെട്ടുപോയി, ഇനി ചാടിയേ പറ്റൂ. മച്ച, നമ്മുടെ മുണോപ്പൊളി പൊളിക്കരുത്. അടുത്തതിന്റെ മോണ ഞാൻ പൊളിക്കും. സുഹൃത്തുക്കളായ ചതിയന്മാരാവരുത. നീ ഒറ്റക്ക് ആടി പഠിക്കും, എനിക്ക് വേറെ പണിയുണ്ട്. അല്ല സാർ, അത് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അയ്യോ അയ്യോ, എന്റെ കോഴി! അയ്യോ, എന്റെ കോഴികൾ കാണാനില്ല. ഇന്നലെ വരെ ഉണ്ടായിരുന്ന മച്ചാന്റെ ക്യാപ്റ്റൻസിക്ക് ഒരാട്ടം കോട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. മാത്രല്ല, ഗൗരിക്കും ഒരാട്ടം കോട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. നീ ചുമ്മാ മച്ചാനെ വിഷമിപ്പിക്കല്ലേ, അത് സംശയമൊന്നല്ല, സത്യമല്ലേ? ആ മച്ചാൻ തോന്നുന്നോ, അവൻ പെണ്ണു കൊണ്ട് പോവും. ഒരുത്തിനെ ഇവിടെ ആളാകാൻ ഞാൻ സമ്മതിക്കണടാ. അയ്യോ എന്റെ കോഴി! അയ്യോ, കോഴി ഇവിടെ വന്നപ്പോ പറഞ്ഞില്ലല്ലോ അത് തന്റെ കോഴിയാണ്. പച്ചക്കളെ, എന്റെ വയറ്റിൽ പിടിപ്പാടാ നിങ്ങൾ കഴിക്കണത്? എനിക്ക് അതിന്റെ കാശിട്ടണം. കാശാ? കോഴി കാശും കൊണ്ടാണോ വന്നിരിക്കുന്നത്? നിങ്ങൾ എന്തേ കാണിച്ചേ? ഇവന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ. ആ കോഴിയുടെ കാശ് കൊടുത്തേ. എന്ത് കാശ്? ചാവാണ്ട് പോടാ. തെറ്റ് ചെയ്തിട്ട് പോക്കൃത്തരം കാണിക്കുന്ന കാശ് പോറ. കാശ് കൊടുത്തില്ലെങ്കിൽ താനതിൽ ഇടപെടണ്ട. ഇത് ഇവര് തമ്മിലുള്ള പ്രശ്ന. ഇവര് തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ നീ എന്തിനാ ഇടപെടുന്നത്? അത് പിന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാ? ആ തെറ്റാണ്, അതിന് മക്കള് പോ. ഇല്ല, ആ കാശ് വാങ്ങി ചോർത്തിട്ട് ഞാൻ പോകും. നീ കാശും കൊണ്ടേ പോകൂ. അല്ല, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നീ എന്ത് ചെയ്യടാ? ഏ, നീ എന്ത് ചെയ്യടാ? പറടാ, എന്ത് ചെയ്യുന്നു? വെറുതെ ചെറിയ പ്രശ്നം വലുതാക്കണ്ട. വലുതാക്കിയാ നീ എന്ത് ചെയ്യടാ? Yeah.
നാണമില്ലേ നിങ്ങൾക്ക് സ്പോർട്സ് കോളേജിലെ കുട്ടികളാണെന്ന് പറഞ്ഞ് നടക്കാൻ? നിങ്ങൾ തമ്മിൽ വാശിയോ വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ഇങ്ങനെ തമ്മിൽ തല്ലിയല്ല, പരസ്പരം മത്സരിച്ച് കഴിവ് തെളിയിച്ചിട്ടാണ്. അല്ലാതെ സാധാരണ കോളേജിലെ കുട്ടികളെ പോലെ വഴക്കൂടാനാണെങ്കിൽ നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താ ഒന്നും മിണ്ടാത്തത്? സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത പാപ്പരാശികള്. ഞാനിവിടെ ചാർജ് എടുത്തിട്ട് 10 വർഷത്തിനുള്ളിൽ ആദ്യത്തെ സംഭവമായത്. ആ നിലയ്ക്ക് ശിക്ഷ നൽകാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഇതിനുള്ള ശിക്ഷയായിട്ട് 1000 രൂപ ഫൈൻ നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഈടാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഈ തുക അടയ്ക്കാത്ത പക്ഷം കോളേജ് ഗ്രൗണ്ടിന് ചുറ്റും 50 പ്രാവശ്യം ഓടണം. ഓട്ടം പൂർത്തിയാക്കാത്ത പക്ഷവും ഈ തുക അടയ്ക്കേണ്ടതായി വരും. അണ്ടർസ്റ്റാൻഡ്? ഇവയിൽ ഏതെങ്കിലും ഒന്നിന് വിധേയരാവാതെ ഇനി രണ്ടുപേരും ക്ലാസ് കയറണ്ടാവും. ഓക്കേ, യു കാൻ ഗോ നൗ. ഒരു റൗണ്ട് എന്ന് പറയുന്നത് 400 മീറ്റർ അല്ലേ? അപ്പൊ 50 റൗണ്ട് ആവുമ്പോൾ 20 കിലോമീറ്റർ വരില്ലേ? 20 കിലോമീറ്ററോ? ഓ മൈ ഗോഡ്, അതിലും ഭേദം 1000 രൂപ അടയ്ക്കുന്നത്. ആ ടീനു പയനടിക്കാൻ പോയി കഴിഞ്ഞു. സോറി, ഒന്ന് മറന്നു, ഒന്ന് മറന്നു ചേട്ടാ. കുറച്ച് പൈസ കുറവുണ്ട്. അത് ശരിയാവില്ല. അല്ല ചേട്ടാ, നടക്കില്ല. ചേട്ടാ ചേട്ടാ പ്ലീസ്. അവനാണ് ആൺകുട്ടി, പക്ഷേ ഓടി തീർക്കോ. തീർന്നാലും ഇല്ലെങ്കിലും അവനെ ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചല്ലോ. അതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ്. ഐ റെസ്പെക്ട് ഹിം. ബാസ്കറ്റ് ചെയ്യും പോലെ എളുപ്പാന്ന് വിചാരിച്ചു കാണും. വീണു പോവും സാർ. Come on.
Oh.